वात्सल्या सुप्रजा राम पूर्वा संध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्य। ए नेरे मर्तो सारे चेची सारे चेची इन्नी की सारे सारे നാശം പിടിക്കാനായിട്ട് നേരം എടുത്തോ. ഓ തൊള്ള തുറക്കണ്ട, എഴുന്നേക്കുവാ. എന്തുവാ ഇത്? എടാ എടാ എടാ, ഞങ്ങളെല്ലാം എഴുന്നേറ്റ്, ഇനി എന്തിനാ നീ തൊള്ള തുറക്കുന്നേ? ഇവൻ എന്തിനാണ് ഈ ഇങ്ങനെ തൊള്ള തുറക്കുന്നത്? എന്തെങ്കിലും ഇട്ട് കൊടുക്ക്. തിന്നിട്ട് എലിന്റെ ഇടയ്ക്ക് കേറിയാല് ഞാനിപ്പോ എന്തോ ചെയ്യാ? അപ്പുറത്ത് അയത്ത് പോയിട്ട് കുഴിയുണ്ടാക്കി കളിക്കാം. കുഴി ഉണ്ടാക്കുന്നതിന് ഇവിടെ മൊത്തം മണ്ണാണല്ല. ഇവിടെ നല്ല രസമുണ്ട് കുഴി ഉണ്ടാക്കി കളിക്കാം. ചേടാ, ഈ നാശം പിടിച്ച കോഴി ഇവിടെ പിടിക്കാൻ വീണ്ടും വന്നില്ല. എന്റെ പൊന്നി മനുഷ്യ ഈ കോഴിയെ കൊണ്ട് ഭയങ്കര ശല്യം, ഒരു ചെടി പോലും നിർത്താൻ സമ്മതിക്കുന്നില്ല. നിങ്ങൾ അതിനെ എന്തെങ്കിലും ചെയ്യുന്നേ? എടി ഒരു കാര്യമുണ്ട്, ഒരു പെടയും കൂടെ മേടിക്കാം, അതാകുമ്പോ നാല് മുട്ട കിട്ടുമല്ലോ. അത് ശരിയാണോ പറഞ്ഞ? എടിയെ ഞാൻ എന്തോ കൊണ്ടുവന്നാ നോക്കിയേ. എടി ഇതാണ് ഇനി നിന്റെ വീട്. ഈ നീ ഇവിടെ കിടന്ന് കളിച്ചു. ഗോതമ്പ് തരാം, പഴഞ്ചോറ് തരാം, പിന്നെ നെല്ല് തവിട് എല്ലാം തരാം കേട്ടോ. പേടിക്കണ്ട. അല്ല എനിക്ക് കേട്ടാ, എനിക്ക് പേടിയാ. മോൾ പേടിക്കണ്ട, ഈ വീടിന്റെ മൊത്തം ഇത് ഞാനാ. ഇവിടുത്തെ ആൾക്കാരൊക്കെ മണ്ണാണ്, ഞാനാ തീരുമാനിക്കുന്ന കാര്യങ്ങൾ. മോൾ പേടിക്കണ്ട. ചേട്ടാ ചേട്ടാ, മോളെ പൊക്കോ പൊക്കോ, പിന്നെ കാണാ പിന്നെ. അത് അപ്പുറത്തുള്ള നമ്മുടെ കൂട്ടുകാരിയായിരുന്നു. മനുഷ്യന്മാര് മനുഷ്യന്മാരെ തന്നെ കോഴി എന്ന് വിളിക്കുന്നേ. ആ എനിക്കറിയാൻ മേല മോളെ, ഇവിടെ ഏതെങ്കിലും ആണുങ്ങൾ പുറമെ നടക്കണം, ഇവര് പറയും കോഴിയാ കോഴിയാ കോഴിയാന്ന്. എനിക്കറിയാൻ മേല, എനിക്ക് കോഴി തരൊന്നും ഇല്ല കേട്ടോ, നമ്മൾ ഡീസന്റാ. എന്നാലും ചേട്ടാ, നമ്മൾ എന്ത് ചെയ്തോട്ടെ, ഈ മനുഷ്യന്മാര് നമ്മുടെ പേരിങ്ങനെ ചീത്തയാക്കുന്നേ. എനിക്ക് നമ്മുടെ ഗതികേടാ കോഴി അവന്റെ അത്രയും ഗതികേടൊന്നും നമുക്കില്ല കേട്ടോ. അത് കണ്ടപ്പോഴും എനിക്കൊരു ആശ്വാസമായത്. ഇത്രയൊക്കെ ഗുണം ഈ മനുഷ്യന്മാർക്ക് ഈ തെണ്ടുകൾ എന്നെ വിളിക്കുന്ന വെറും വാഴ എന്ന അടുത്ത ജീവിതം. അവന്റെ കോഴിക്കൊന്നും കൊടുത്തില്ലായിരുന്നു. അല്ല വരുന്നില്ല കഴിക്കാൻ. ബബ്ബപ്പന്ന് വിളിച്ചു ബാ. അല്ല ഈ ബബ്ബപ്പന്ന് മോളെ, ബബ്ബപ്പന്ന് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ തരണം. ഇപ്പൊ കഴിച്ചില്ലേ ബാ, ഫുഡ് കഴിക്കാൻ വേണ്ടി ബാ. അപ്പൊ നൈറ്റിലോ? നൈറ്റിൽ പോകുന്നു. എന്നിട്ട് വീണ്ടും എല്ലിനിടയ്ക്ക് കയറില്ല മോളെ, നമുക്ക് അപ്പറ തയ്യത്ത് പോയിട്ട് കുഴി ഉണ്ട് കളിക്കാം ബാ. പൊന്നി മോളെ, പപ്പും പൂടെ മണി ഓടിക്കും പായ. പട്ടിയറിയോ എന്റെ കോഴികള്? അയ്യോ മക്കളെ, അയ്യോ എന്റെ മോനോട് സ്നേഹമുള്ളവനാ പാവം. എന്തൊരു സ്നേഹം ഞങ്ങളെ, അയ്യോ രക്ഷിച്ചു ഞങ്ങളെ. എന്താ അമ്മാവോ, ഇന്ന് കൊച്ചിന്റെ പിറന്നാളല്ലയോ, ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് പോയാ മതി. അപ്പുറത്തെ കട കിട്ടി നല്ലത്. അത് നാടൻ ചിക്കൻ ബിരിയാണി. എങ്ങനെയുണ്ട് അളിയ ചിക്കൻ? ഇങ്ങനെ മുട്ടാണല്ലോ. നാടൻ കോഴിയുടെയാ
എടി എന്നാ എനിക്കൂടെ എടുത്തോ.